ഈ പ്രാവശ്യം വെന്തുരുക്കും. കേരളമൊട്ടാകെ ഇത്തവണ കനത്ത ചൂട് അനുഭവപ്പെടുമെങ്കിലും സൂര്യതാപ ഭീഷണി ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലെ 5 ജില്ലകളിലാണ്. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, എറണാകുളം, കോട്ടയം എന്നിവയാണ് 5 ജില്ലകൾ. ഈ ജില്ലകളിൽ പകൽ ചൂട് ശരാശരി താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് സൂര്യതാപം ഏൽക്കാൻ കാരണമായേക്കാം. തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ലേബർ കമ്മീഷണറുടെ ഉത്തരവ് തൊഴിൽദാതാക്കൾ കർശനമായി പാലിക്കണം. ഇത് പ്രാവർത്തികമാക്കാത്ത തൊഴിലുടമകൾക്കെതിരെ ക്രിമിനൽ കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ മുന്നറിയിപ്പ് ഗൗരവമായി കാണണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വെയിലിറങ്ങരുത്. ശരീരത്തിൽ ചുവന്ന പാടുകളോ കിണർപ്പോ ഉണ്ടാകുകയോ മറ്റ് അസ്വസ്ഥതകൾ കാണുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. വെള്ളിയാഴ്ച ശക്തമായ ചൂട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശനിയാഴ്ച കൂടി സൂര്യതാപ മുന്നറിയിപ്പ് നൽകിയത്. കോഴിക്കോട് 2.9 ഡിഗ്രിയും കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ 2.1 ഡിഗ്രിയുമാണ് വെള്ളിയാഴ്ച താപനില ഉയർന്നത്. വെള്ളിയാഴ്ച സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ താപമാപനിയിൽ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്, 38.7 ഡിഗ്രി. രണ്ടാഴ്ചക്കിടെ കേരളത്തിൽ 45-ലധികം പേർക്കാണ് സൂര്യതാപമേറ്റത്. ഉച്ചവെയിൽ അതികഠിനമായ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് സൂര്യതാപമേറ്റത്. മഴ മാറുന്നതിനാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളും സൂര്യതാപ ഭീഷണി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ ഉച്ചയ്ക്ക് 11 മുതൽ 3 വരെയുള്ള സമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക. കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക. കാറ്റ് കടന്ന് ചൂട് പുറത്തു പോകത്തക്ക രീതിയിൽ വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക. കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കർശനമായി പാലിക്കേണ്ടതാണ്. മറ്റു ചില പ്രശ്നങ്ങൾ, കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരിൽ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപമേറ്റ് ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാവുകയും ചെയ്യും. ഇവർ ഡോക്ടറെ കണ്ട് ഉടനടി ചികിത്സ തേടേണ്ടതാണ്. പുള്ളിയൻ ഭാഗത്ത് കുമിളകൾ ഉണ്ടെങ്കിൽ പൊട്ടിക്കരുത്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും നഷ്ടപ്പെട്ട പേശിവലിവ് അനുഭവപ്പെടുകയും ചെയ്യും. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കണം. സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ചൂടുകാലത്ത് വിയർപ്പിനെ തുടർന്ന് ശരീരം ചൊറിഞ്ഞു തിളക്കുന്നതിനെയാണ് ഹീറ്റ് റാഷ് എന്ന് പറയുന്നത്. കുട്ടികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഇങ്ങനെയുള്ളവർ വെയിലേൽക്കാതിരിക്കുകയും തിളപ്പ് ബാധിച്ച ശരീരഭാഗങ്ങൾ എപ്പോഴും ഈർപ്പരഹിതമായി സൂക്ഷിക്കുകയും വേണം.